friends, welcome back to my channel. Appo nammal oru pan edukkam adilekku oru tablespoon olam enna oishu koduthittunde ee enna choodai varumbolekkum oru pidiyolam nammada kaiyku oru cheriya pidi oru pidiyolam cheriya ulliyum oru pidiyolam veluthulliyum kuda namukku idilekku cherthu kodukkam allengil oru 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 kodam വെളുത്തുള്ളി ഉണ്ടല്ലോ അത്രയും മതിയാവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു ഗ്രേവി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് വെളുത്തുള്ളിയാണെന്ന് പറയുക അല്ല അത്രയും ടേസ്റ്റാണ് വെളുത്തുള്ളിയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ കാരണം വെളുത്തുള്ളി നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് വെളുത്തുള്ളി അപ്പം വല്ലപ്പോഴും എങ്കിലും ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് അത് നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള ഉലുവ ഒരു നുള്ള മതി ഒരുപാട് കൂടരുത് ഒരു കയ്പ്പ് വരും ഒരു നുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനൊരു ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അധികം എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി കുരുമുളകാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അതാണ് അതിൻ്റെ ഒരു പരുവം ഫ്ലെയിം ഹൈയിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ സെയിം പാത്രത്തിൽ തന്നെ വെക്കേണ്ട ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് കളറ് മാറി ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു പരുവം അത്രയും ചെയ്താൽ മതി ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു മിക്സ്ഡ് ജാറിലേക്ക് മാറ്റുകയാണ് അരക്കുന്നത് നമ്മളിപ്പോൾ അരക്കേണ്ട ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് കടുകിട്ടെന്ന് പൊട്ടിച്ചെടുക്കാം കടുക്ക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു ഒരു ടീസ്പൂണോളം ഉഴുന്നാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉഴുന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു 15 ചെറിയ ഉള്ളിയോളം 15 to 20 ചെറിയ ഉള്ളി നല്ല ചെറുതാണെങ്കിൽ 20 എടുക്കാം ഒരു മീഡിയം ടൈപ്പ് ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 15 കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് വാടണം ഒരുപാട് അങ്ങ് വെള്ളേണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കിട്ടുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ഒരു പിടിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ടല്ലി രണ്ട് കുടം ഉണ്ടല്ലോ രണ്ടല്ലി അല്ല രണ്ട് കുടം ഉണ്ടല്ലോ ആ രണ്ട് കുടം വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തതാണ് അതായത് നമ്മുടെ കൈക്ക് ഒരു പിടി അപ്പോൾ അതും നമുക്കൊന്ന് വാട്ടിയെടുക്കണം രണ്ടും അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരണം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ വെളുത്തുള്ളിയുടെയൊക്കെ നമ്മൾ ആ ഒരു വഴറ്റിയെടുത്തത് അത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ടില്ല കാരണം നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ തക്കാളിയുടെ ആ ഒരു ഇതിൽ അരഞ്ഞ് കിട്ടും അപ്പം എന്താ നമ്മുടെ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു 2 teaspoon അരച്ചിട്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമ്മളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ഞാനൊരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറണം അത്രയേ ഉള്ളൂ അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചരപ്പിൻ്റെ സ്വാദം ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം
വെള്ളം ചേർത്ത് അരക്കേണ്ട, വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുക. ഇൻ കേസ് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, തക്കാളിയുടെ അതിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടോ. അപ്പോൾ പൊടികളുടെ പച്ച ചുവന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറണം. കാരണം നമ്മൾ തക്കാളി പച്ചയ്ക്കാണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത്, തക്കാളി വഴറ്റിയിട്ടല്ല ചെയ്തത്. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ട് ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറി വരണം. ഒരു സ്വല്പം നേരം മതിയാവും. അത് കഴിഞ്ഞ് ആ ഒരു റോസ് മല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് വെള്ളം, ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് കുറച്ച് വെള്ളം മതി. ആ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കണ്ടോ, കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നപ്പോഴേക്ക് ഞാൻ ഇതിനകത്തേക്ക് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു ഒന്ന് കുതിരാൻ വെച്ചു. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് സ്വല്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട. ഞാനിപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഓവറായിട്ടങ്ങ് ലൂസാക്കരുത്, ഓവറായിട്ടങ്ങ് തിക്കാക്കി എടുക്കരുത് കേട്ടോ. പക്ഷേ എന്നാൽ കുറച്ചൊന്ന് വരണ്ടിരിക്കുമ്പോഴാണ് ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒന്ന് കുറുകിയിരിക്കുമ്പോൾ, വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. തിളച്ച് ഒന്ന് എണ്ണ തെളിയുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമില്ല. പുളിവെള്ളം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിന് മാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി കൊണ്ടുള്ള ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളി വഴറ്റിയിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് ആ വെളുത്തുള്ളിയുടെ ആ ഒരു കുത്തൊളിച്ചവ ഒന്നും ഉണ്ടാവില്ല. വെളുത്തുള്ളി കൊണ്ട് ചെയ്തതാണെന്ന് പറയുകയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും, ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.